ഹൈ ഫ്രണ്ട്സ്, ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എം ഡി എം എസ് പി ജി ഡിപ്ലോമ പ്രോഗ്രാമുകളിലെ പ്രവേശനത്തിനുള്ള പൊതുപരീക്ഷയായ നീറ്റ് പി ജി 2023 നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് 2023 ജാനുവരി മാസം 27 തീയതി വരെ അപേക്ഷിക്കാവുന്നതാണ്. എലിജിബിലിറ്റി എന്താണെന്ന് നോക്കാം. എം ബി ബി എസ് പാസ്സായിരിക്കണം. 2023 മാർച്ച് 31 മുൻപ് ഇന്റേണൽഷിപ്പും കംപ്ലീറ്റ് ചെയ്തിരിക്കേണ്ടതുമാണ്. ഇതുകൂടാതെ മെഡിക്കൽ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ പ്രൂഫ് വേണ്ടതാണ്. ഫോറിൻ എം ബി ബി എസ് ഹോൾഡേഴ്സ് ആണെങ്കിൽ എം എഫ് ജി ഇ ക്വാളിഫൈഡ് ആയിരിക്കണം. കൗൺസിലിംഗിൽ പങ്കെടുക്കുന്നതിനുള്ള മിനിമം ക്രൈറ്റീരിയ. നീറ്റ് പി ജി നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റിൽ ജനറൽ കാറ്റഗറിയിലുള്ളവർ 50% വരേണ്ടതാണ്. എസ് സി എസ് ടി ഒ ബി സി ഇൻക്ലൂഡിംഗ് പി ഡബ്ല്യു ഡി ഓഫ് എസ് സി എസ് ടി ഒ ബി സി 40% ഉണ്ടായിരിക്കണം. ജനറൽ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി അവർക്ക് 45% വേണ്ടതാണ്. ഈ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യുന്നവർക്ക് മാത്രമേ എം ഡി എം എസ് പി ജി ഡിപ്ലോമ കോഴ്സിൽ അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ, കൗൺസിലിംഗിൽ പങ്കെടുക്കാൻ കഴിയുകയുള്ളൂ. ആൾ ഇന്ത്യ കോട്ട 50% ആൾ ഇന്ത്യ കോട്ട സ്റ്റേറ്റ് യൂണിയൻ ടെറിട്ടറീസിലുമായി. എല്ലാ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും സംസ്ഥാന കോട്ട. ആംഡ് ഫോഴ്സ് മെഡിക്കൽ സ്ഥാപനങ്ങൾ, ഇവയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് ഈ സൈറ്റിൽ നോക്കാവുന്നതാണ്. എഫ് എം എസ് അഡ്മിഷൻ താല്പര്യമുള്ളവർ അക്കാര്യം അപേക്ഷയിൽ സൂചിപ്പിക്കേണ്ടതാണ്. ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ് പൂനെ, ആർമി ഹോസ്പിറ്റൽ ഡൽഹി, ഐ എൻ എച്ച് എസ് മുംബൈ, കമാൻഡ് ഹോസ്പിറ്റൽ എയർഫോഴ്സ് ബാംഗ്ലൂരു, ബാംഗ്ലൂർ കമാൻഡ് ഹോസ്പിറ്റൽ ഈസ്റ്റേൺ കമാൻഡ് കൊൽക്കത്ത, കമാൻഡ് ഹോസ്പിറ്റൽ വെസ്റ്റേൺ കമാൻഡ് ചന്ദിമന്ദിർ, കമാൻഡ് ഹോസ്പിറ്റൽ സെൻട്രൽ കമാൻഡ് ലക്നൗ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എയർസ്പേസ് മെഡിസിൻ ബംഗളൂരു. എം ബി ബി എസ് കഴിഞ്ഞുള്ള ഡി എൻ ബി കോഴ്സുകൾ, നേരിട്ട് പ്രവേശനത്തിനുള്ള 6 ഡി ആർ എൻ ബി ഡോക്ടറേറ്റ് ഓഫ് നാഷണൽ ബോർഡ് കോഴ്സുകൾ, എം ബി ബി എസ് കഴിഞ്ഞുള്ള നാഷണൽ ബോർഡ് ഡിപ്ലോമ കോഴ്സുകൾ. എലിജിബിലിറ്റി ക്രൈറ്റീരിയ, കാൻഡിഡേറ്റ് എം ബി ബി എസ് ഡിഗ്രി പാസ്സായിരിക്കണം. 2023 മാർച്ച് 31 മുമ്പായി ഇന്റേണൽഷിപ്പും പൂർത്തിയാക്കേണ്ടതാണ്. മാർക്ക് നോക്കാം. 200 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. കറക്റ്റ് ആൻസറിന് 4, ആൻസർ തെറ്റാണെങ്കിൽ 1 മൈനസ് ആവുന്നതായിരിക്കും. ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ മൈനസ് ഉണ്ടാവില്ല. ഫീ ഡീറ്റെയിൽ: ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് 4,250, എസ് സി എസ് ടി പി ഡബ്ല്യു ഡി 3,250. എക്സാം ടൈം രാവിലെ 7 മുതൽ എക്സാം ഹാളിൽ പ്രവേശിക്കാവുന്നതാണ്. എക്സാം ഹാൾ ക്ലോസ് ചെയ്യുന്നത് 8:30. ഗ്രാൻഡ് അസസ് 8:45 വരെ. ഇൻസ്ട്രക്ഷൻസ് റീഡ് 8:50 AM. എക്സാം സ്റ്റാർട്ടിംഗ് ടൈം 9 AM. എക്സാം എൻഡ് ടൈം 12:30 PM. 3 മണിക്കൂറും 30 മിനിറ്റുമാണ്. ഡെമോ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതായ February 20 മുതൽ സൈറ്റിലെ ഡെമോ ടെസ്റ്റ് ഉപയോഗിച്ച് കമ്പ്യൂട്ടർ പരീക്ഷാ രീതി മനസ്സിലാക്കാവുന്നതാണ്. നീറ്റ് പി ജിയുടെ പരിധിയിൽ വരാത്ത സ്ഥാപനങ്ങളാണ് ആൾ എയിംസ്, പി ജി ഐ എം ഇ ആർ ചണ്ഡിഗഡ്, ജിപ്മർ പുതുച്ചേരി, ശ്രീ ചിത്ര തിരുവനന്തപുരം, നിംഹാൻസ് ബംഗളൂരു. ഇവിടങ്ങളിൽ ടെസ്റ്റ് ഐ എൻ ഐ സി ഇ ടി ആ എൻട്രൻസ് വഴിയാണ് സെലക്ഷൻ എടുക്കുക. ഓൺലൈൻ രജിസ്ട്രേഷൻ എൻഡിങ് 27/1/2023 11:55 PM. ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്തതിനു ശേഷം എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ 30 January മുതൽ February 3 വരെ എഡിറ്റ് ചെയ്യാവുന്ന ഇൻഫർമേഷനും ഡോക്യുമെന്റ്സും. എന്നാൽ കാൻഡിഡേറ്റ് നെയിം, ഇമെയിൽ ഐ ഡി, മൊബൈൽ നമ്പർ, നാഷണാലിറ്റി, ടെസ്റ്റ് സിറ്റി ഇവ എഡിറ്റ് ചെയ്യാൻ കഴിയില്ല. ഫൈനൽ എഡിറ്റിംഗ് ചെയ്യാൻ വീണ്ടും അവസരം ഉണ്ടായിരിക്കുന്നതാണ്. 14 February മുതൽ 17 February വരെ. ഇവിടെ ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, തമ്പ് ഇവ നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് February 27. എക്സാമിനേഷൻ March 5. റിസൾട്ട് ഡിക്ലറേഷൻ March 31. കൂടുതൽ അറിയുന്നതിനായി ഈ ഹെൽപ്പ് നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്. നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയെന്നും ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നതിന് എന്തൊക്കെ ഡോക്യുമെന്റുകളാണ് വേണ്ടതെന്നും അതുമായി ബന്ധപ്പെട്ട ഒത്തിരി വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണുക. ഓൺലൈൻ വഴി രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് യൂസർ ഐ ഡി പാസ്വേഡ് ഇവ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. ഇവ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ആ യൂസർ ഐഡിയും പാസ്വേഡും മൊബൈൽ വരുന്നതായിരിക്കും. ആപ്ലിക്കേഷൻ ഫോം കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഫോട്ടോഗ്രാഫ്, സ്കാൻഡ് ഇമേജ്, തമ്പ് ഇംപ്രഷൻ, അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം ടെസ്റ്റ് സിറ്റി സെലക്ട് ചെയ്ത് കൊടുക്കുക. എക്സാം എഴുതേണ്ട സിറ്റി ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പേയ്മെന്റ് കൊടുക്കുക. അതിനുശേഷം ഐ എഗ്രി ദ ഡിക്ലറേഷൻ ആൻഡ് സബ്മിറ്റ് ആപ്ലിക്കേഷൻ. ഇപ്പോൾ കൺഫർമേഷൻ പേജ് വരുന്നതായിരിക്കും. അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കേണ്ടതുമാണ്. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.